ഹലോ വീവേഴ്സ്, നമുക്ക് മാംഗോ ഫ്രൂട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴുത്ത നല്ലപോലെ പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പഞ്ചസാര, നമ്മുടെ മരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കണം. പിന്നെ ഐസ് ക്യൂബും വേണം. ഇത്ര സാധനം വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ മാങ്ങ ചെത്തിയിട്ട് തൊലി കളഞ്ഞിട്ട് ചെത്തിയെടുക്കാം. ഇപ്പൊ ഞാൻ രണ്ട് പഴുത്ത മാങ്ങ ഇതേമാതിരി ചെത്തിയെടുത്തു. പിന്നെ ചനച്ച മാങ്ങനത്തെ ഒരു ചനച്ച മാങ്ങ ഇതേമാതിരി പൂണ്ടെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുക്കർ അടുപ്പത്തേക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് വിസില്, രണ്ടോ മൂന്നോ വിസില് വരണം. എന്നിട്ട് അങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം. വിസില് വരട്ടെ. ഒരു മൂന്ന് വിസില് വന്ന് നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ മാങ്ങയെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒന്ന് തണുക്കട്ടെ. അത് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ വെള്ളം നമുക്ക് പിന്നീട് വയ്ക്കാം. ആദ്യം ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പൊ മാങ്ങ നല്ലപോലെ അരച്ചെടുത്തു, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര, ഐസ് ക്യൂബ്, മാങ്ങ എല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുത്തു. ഇത് കുറച്ചും കൂടി കട്ടിയുണ്ട്, നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമുക്കിത് ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. കട്ടി അരിയുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം കൂട്ടി കൊടുക്കാം. വേണ്ടില്ലേ, കുറച്ചും കൂടി നമുക്ക് വെള്ളം കൂട്ടാം. തണുത്ത വെള്ളമാണ് ഞാൻ കൂട്ടണത്. നല്ല പാകമായി ഉണ്ട്. ഇനി നമ്മൾ ഐസ് ഇട്ടുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ കുടിക്കുകയാണെങ്കിലും തണുവുണ്ടാവില്ലെങ്കിൽ നമുക്കിത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. ഇപ്പൊ നല്ല തണവാണ്, നല്ല ടേസ്റ്റിയാണ്. മധുരം നോക്കുമ്പോൾ മധുരം ശരിയാണ്. ഇനി നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ മാംഗോ ഫ്രൂട്ടി റെഡിയായി. ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡ്രിങ്കാണിത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ കളിച്ച് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.